ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ടിക്കറ്റ് ടു ഫിനാലേക്ക് കടക്കാനുള്ള ബോണസ് പോയിന്റ് നേടുന്നതിനുള്ള ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ടാസ്കിന്റെ പേര് കട്ടപ്പ എന്ന് പറഞ്ഞൊരു ടാസ്ക് ആണ്. അതായത് കുറെ കട്ടകളുണ്ട്, ചുമന്ന കളറിലെ കട്ടകളും അതോടൊപ്പം തന്നെ നീല കളറിലുള്ള കട്ടകളും ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓരോ ടീമിൽ നിന്ന് രണ്ട് രണ്ട് പേര്, അവരിൽ ഓരോരുത്തരും ഓരോ കളറുള്ള കട്ടകൾ വേണം അവിടുന്ന് എടുത്തോണ്ട് വരാൻ. എടുത്തോണ്ട് വന്നതിന് ശേഷം ഇവർക്ക് ഓരോ മതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ടീമിനനുസരിച്ച കളറിനനുസരിച്ചുള്ള മതിലുകൾ, ചുവരുകൾ. ആ ചുവരിൽ രണ്ട് ചെറിയ ഹോളുകളും ഉണ്ട്. ഇതിൽ ഈ കൊണ്ടുവരുന്ന കട്ടകൾ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ജിൻഡോ ചുമന്ന കളറുള്ള കട്ടയാണ് കൊണ്ടിരുന്നത്, അതോടൊപ്പം നന്ദന ഒരേ ടീമിലുള്ളവരാണ്. ആ നന്ദന കൊണ്ടിരുന്നത് ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിലുള്ള നന്ദന കൊണ്ടിരുന്ന ഈ കട്ടയും ജിൻഡോ കൊണ്ടിരുന്ന കട്ടയും ഒരുപോലെ ഈ ഹോളിനുള്ളിൽ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം. അത് രണ്ടും ഒരേ സമയം സ്വീകരിക്കുകയും വേണം. അങ്ങനെ രണ്ടും ജോഡിയാവണം. ഇങ്ങനെ ജോഡികൾ ആരാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. അതായിരുന്നു ടാസ്ക്. അതനുസരിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഡൻ ടീമിലാണെങ്കിൽ നന്ദനയും ജിറ്റോയും ആയിരുന്നു ടീം. അതോടൊപ്പം തന്നെ ടീം നെസ്റ്റിലാണെങ്കിൽ അഭിഷേകും ഋഷിയും ആയിരുന്നു. ടീം പീപ്പിളിൽ ഗെയിം കളിച്ചത് നോറയും ശ്രീതുവുമാണ്. ടീം ടണലിന്റെ അകത്ത് സായിയും അഫ്സലയുമാണ് ഗെയിം കളിച്ചത്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ചത് ടീം നെസ്റ്റ് ആണ്. അവര് 46 ജോഡികളാണ് അവർ കളക്ട് ചെയ്തത്. രണ്ടാം സ്ഥാനം ജിൻഡോയുടെ ടീമിനാണ് കിട്ടിയിരിക്കുന്നത്. 36 അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മൂന്നാം സ്ഥാനം നേടിയത് ടണലാണ്. അവർ വന്നിട്ട് 33 ജോഡികളാണ് കളക്ട് ചെയ്തത്. പീപ്പിൾ ടീം ആണെങ്കിൽ 32 ജോഡികൾ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നാം സ്ഥാനം നേടിയ നെസ്റ്റിന് 3 പോയിന്റും, രണ്ടാം സ്ഥാനം നേടിയ ടീം ഡണ്ണിന് 2 പോയിന്റും, മൂന്നാം സ്ഥാനം നേടിയ ടീം ടണലിന് 1 പോയിന്റുമാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നെസ്റ്റ് തന്നെയാണ്. അവർക്ക് 16 പോയിന്റ് ഉണ്ട്. ടീം ഡണ്ണിനാണ് 12 പോയിന്റ് ആണ്. ടീം ടണലിനാണെ 13 പോയിന്റ് ആണ്. ടീം പീപ്പിളിനാണെ 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് ഇപ്പോഴുള്ള ആ ഒരു പോയിന്റ് പട്ടിക എന്ന് പറയുന്നത്. നാളെ ഒരു ദിവസം കൂടെ കാണുക ഈ ബോണസ് പോയിന്റ് നേടുന്ന ഗെയിം. നാളത്തെ ഗെയിമിൽ ജിൻഡോയുടെ ടീമൊക്കെ ജയിക്കുവാണെങ്കിൽ പോലും അവർക്ക് 15 പോയിന്റ് കിട്ടത്തുള്ളൂ. ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ 3 പോയിന്റ് നേടി ടണൽ ടീമും ജയിക്കുവാണെങ്കിൽ ടണൽ ടീമും നെക്സ്റ്റ് ടീമിന്റെ കൂടെ ആവും. അഥവാ നെക്സ്റ്റ് ടീം രണ്ടാം സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ നെക്സ്റ്റ് ടീം തന്നെയായിരിക്കും മുമ്പിൽ നിൽക്കുക. കാരണം ഒത്തിരി ഡിഫറൻസിലൂടെയാണ് നെക്സ്റ്റ് ടീം മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ടാസ്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ടാസ്ക്കാണ്. രണ്ടാം സ്ഥാനമെങ്കിലും നേടാൻ ജിൻഡോയ്ക്കും കൂട്ടർക്കും പറ്റുമോ ഇല്ലയോ എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇപ്പോൾ ഗെയിം അവസാനിച്ചിരിക്കുകയാണ്. പോയിന്റ് പട്ടികയ്ക്ക് ഇതുപോലെയാണ്. ജിൻഡോയുടെ ടീമിൽ നന്ദനയും അതോടൊപ്പം തന്നെ ജിൻഡോയും മാത്രമേ ഉള്ളൂ. എന്നാൽ അടുത്ത ആഴ്ച ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്താണ് ട്വിസ്റ്റ് വരുന്നത്. ഈ പോയിന്റുകൾ നേടിയ വ്യക്തികൾ ആര് വേണം ടിക്കറ്റ് ടു ഫിനാലയിൽ കളിക്കാനായിട്ട് നിശ്ചയിക്കുന്ന ഒരു അവസരം കൂടെ ഇതിൻ്റെ അകത്ത് വരും. ആ വരുന്ന അവസരത്തിൽ ഇവിടെ ജിൻഡോയും നന്ദനയും മാത്രമാണ് ഈ ടീമിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിയ വിഷയം ഉണ്ടാകാനായിട്ട് സാധ്യത കുറവാണ്. പക്ഷേങ്കിൽ ടീം അംഗങ്ങൾ കൂടുതലുള്ള നെസ്റ്റ് ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ ടീം ടണലിലും ടീം പീപ്പിളിന്റെ അകത്തും വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും.